ഫ്രണ്ട്സ്, റെനീസ് റിമൽഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇപ്പൊ നമ്മള് നമ്മുടെ പപ്പയുടെ മൂത്ത ചേച്ചിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ചാച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പം ആ വീടും പരിസരവും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ്. ഇവിടെ നല്ല കാലാവസ്ഥയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു തോടുണ്ട് കാണാൻ. അതിനൊക്കെയാണ് നമ്മളിവിടെ വന്നത്. ആ ചെറിയൊരു കുഞ്ഞു വീഡിയോ ഇതാണ്. ഇവിടുത്തെ കുട്ടൻ ചേട്ടയുടെ ഇളയവൻ എഡ്വിൻ, ഒരു ഹായ് പറഞ്ഞേ. ആ അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. അല്ല, ഇത് വെട്ടി വെക്കണക്കൊന്നും എടുത്തതന്നേ ഉള്ളൂ. കാണാലോ, ഞാൻ ഇതൊരു വ്ളോഗാക്കും. ചാച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ ചക്ക വെട്ടുന്നത് കാര്യം പപ്പട. ആ ചാച്ചി യൂട്യൂബിലെ താരാവും. അല്ല അതല്ല മിനിശേഷി, ഇപ്പം ഞാൻ പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ എല്ലാരും ഒന്ന് കാണണല്ലോ. ആ പിന്നല്ലണ്ട്. ആ നീ എടാ, നിന്റെ ആടല്ലേ ഇത്? എല്ലാം മുട്ടനാടാ? എല്ലാം മുട്ടനാടാണോ? പെണ്ണാടാ ഏതാ ഇതില്? ഓ, അത് രണ്ടും പെണ്ണാടാ അല്ലേ. കുട്ടികളില്ല? ചെറുത്? ആ ചെറിയ കുട്ടികള്. എല്ലാം വലുതായി അല്ലേ? ഓക്കെ, കുഞ്ഞിതൊന്നും ഇല്ല അല്ലേ. ഇവന് ഇടിക്കോ? ഇടിക്കോ? മുട്ട ഭയങ്കര ഇടിയേ. അയ്യോ, തൊടുമ്പൊരു പേടി. മുട്ടന്റെ കൊമ്പൊക്കെ നോക്കട്ടെ. അമ്പ, കൊള്ളാം കൊള്ളാം. അമ്പോ, ഇവൻ മൊത്തം ഇടിക്കാരനാണോ? കശുമാമ്പഴം മാത്രല്ല, സാധാ മാങ്ങയൊന്നുമില്ലടാ. സാധാ മാങ്ങ, മാമ്പഴം, മാമ്പഴം. എവിടെ മാവ്? ഇത് വൈകുന്നേരത്തേക്കുള്ള ചക്കപ്പുഴുക്കിന്റെ അല്ലേ? അതും പഴുത്തില്ലല്ലോ ഇത്. അമ്പോ, ഈ പുഴുക്കും ചക്കപ്പഴവും എല്ലാം കൂടി എങ്ങനെ കഴിക്കും? നേരെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം നമ്മുടെ ഇതാണ്, എന്താ പറയാ, റബ്ബർ തോട്ടങ്ങള്. അതുകൊണ്ട് നല്ല കാറ്റുണ്ട്. കാരണം കാറ്റിനൊരു കുറവില്ല, ചൂടും കുറവുണ്ട്. കാരണം ഒറ്റ നില വീടാണെങ്കിലും ഈ ഒരു ആംബിയൻസ്, ആ ഒരു എന്താ പറയുക, നല്ലൊരു സുഖമാണ്. ഇപ്പം നോക്കിയാൽ തന്നെ കാണട്ടെ, നമ്മുടെ അവിടുത്തെ വഴികളൊക്കെ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലേക്കുള്ള ചെറിയ ചെറിയ വഴികൾ, കാര്യങ്ങൾ. അങ്ങനെ ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ ചെറിയൊരു തോടുണ്ടെന്ന് പറഞ്ഞ ഒരു കുത്ത് എന്നൊക്കെയാണ് അതിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് അതും കൂടി ഒന്ന് കവർ ചെയ്ത് തരട്ടെ, പറ്റിയാ ഒന്ന് കുളിക്കണം. ഗട്ടറുണ്ട് കുറേ. ഈ സ്ഥലത്തിന്റെ പേരെന്താ ചേട്ടാ? കറക്റ്റ് സ്ഥലം പേര് ഇടക്കാട് അല്ലേ? വണ്ടികള് ഭയങ്കരായിട്ട് വരുന്ന വഴിയാണോ ഇത്? റോഡ് ഇഷ്ടം പോലെ വണ്ടിയാവും. ഇതിപ്പോ എങ്ങോട്ടാ ചെന്ന് മുട്ടുന്നത്? ഈ ഒരു ഏരിയയിലെ മെയിൻ കൃഷിയാണ് നമ്മുടെ ജാതി, കൊക്കോ, പിന്നെ ഏലുണ്ട്, റബ്ബർ, ഇതെല്ലാം. ഓക്കെ, അങ്ങനെ വന്നു വന്ന് നമ്മൾ നമ്മുടെ തോട്ടിലെത്തി. നല്ല സ്ഥലമാണല്ലോ. അല്ല, സ്ഥിരം കാണുന്നവർക്ക് ചിലപ്പോ ഒന്നും തോന്നിക്കൊള്ളണമെന്നില്ല.
പക്ഷെ അല്ലാണ്ട് നോക്കുമ്പോൾ കൊള്ളാട്ടോ, അടിപൊളിയാ. ഇതിന് എത്ര ഉണ്ട് ആഴം? എത്ര ഉണ്ട് അപ്പൊ? നല്ല ആഴം ഉണ്ടാവുമല്ലോ. അട, അവസാനം തെന്നി നീയാ കുളത്ത് കിടക്കുവോ? വന്ന് വന്ന് നമ്മുടെ ഹൊഗനക്കലൊക്കെ ഉള്ള പോലത്തെ ഒരു സെറ്റപ്പ് ഏരിയ. നമ്മുടെ നമ്മളെ എന്താ പറയാ, സ്റ്റൈൽ തന്നെ ഒരു വെള്ളച്ചാട്ടം അല്ല, നമ്മുടെ ഒരു തോട് കാര്യങ്ങള്. അതാ ഇവനാണ് നമ്മുടെ വഴി നഴിച്ചവൻ. കാണിച്ചടാ, നോക്കട്ടെ സ്ഥലങ്ങളൊക്കെ. അതാ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണും കേട്ടോ. നല്ല വെയിലുള്ളപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്, കാരണം വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഈ ഒരു ഉച്ച നേരം തന്നെ വന്ന് കുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ച്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ കുത്ത് എന്ന് പറഞ്ഞ സംഭവം. കൊള്ളാട്ടോ, പാറകളൊക്കെ നല്ല അത്യാവശ്യം നല്ല വഴുക്കലായിട്ട് ഇരിപ്പുണ്ട്. എവിടെയും ചെറിയൊരു വെള്ളച്ചാട്ടം, ഒരു കുട്ടി വെള്ളച്ചാട്ടം. ഇതിനെയാണ് ഇവിടെ നാട്ടുകാരെല്ലാവരും കുത്ത് എന്ന് വിളിക്കുന്നത്. ആൽവിൻ, ഓക്കെ. അപ്പം ബോയ്സ് നമ്മുടെ കൂടെ എവിടെ പോയി? ആൽവിൻ എവിടെ പോയി? ആ, നാട്ടുകാരനായ ഒരു ആൽബിൻ എന്ന് പറയുന്ന പയ്യനുണ്ട്. ഇവൻ ഞണ്ടിനെ ലൈവായിട്ട് പിടിക്കുന്ന നമുക്ക് കാണിച്ചു തരും. അപ്പൊ ഞണ്ടിനെങ്ങനെ പിടിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം തോട്ടിൽ വെച്ചിട്ട്. തരാ തരാ തരാ. ഞണ്ട് ഇതെവിടെ ഇരിക്കുന്നു? എടാ, ഇങ്ങനെ തോർത്ത് വെച്ചിട്ടാണ് പിടിക്കുന്നത്. എന്റെ പൊന്നു, നോക്കട്ടെ നോക്കട്ടെ, ഇരുക്കോടത്. അയ്യോ, ഇതിനെ കറി വെച്ചോ? ആണോ? അല്ല, ഇറച്ചി ഉണ്ടാവും ഇതിന്. നോക്കട്ടെ, ഇതിനെ ക്ലോസപ്പിൽ ഒന്ന് എടുക്കട്ടെ. കൊള്ളാലോ സാധനം. വിട്ടപ്പത്തേക്ക് അവനത് അവിടെ പോയിട്ട് ഒതുങ്ങിയിരിക്കുന്നു. തോർത്ത് എനിക്കാടാ, തോർത്ത് എനിക്കാ. അതാ ആള്. നിനക്ക് എപ്പോഴും കടി കൊണ്ടുണ്ടോ? അല്ല, ഇവൻ ഞണ്ട് കടിച്ചാ വിടുവോ? ഏതാ ആണോ? ഓ, കടിച്ചോടനെ വെള്ളത്തിലേക്ക് വെച്ചാ ഞണ്ട് ഇറങ്ങിപ്പോ. ഇത് കുഞ്ഞിത് അല്ലേ? ഓ, അതെങ്ങനെയാ പിടിക്കുന്നതിന്റെ ഇത്? എവിടെ നോക്കി പിടിക്കണം എന്ന് പറയാ. ഓക്കെ, അവിടെ നോക്കി ഞെക്കി പിടിച്ചാ മതി അല്ലേ? ആഹാ, നീ എത്ര അല്ലേ പിടിക്കുന്നേ? ആ, ഇവന്റെ കൂട്ടുകാരനാ. ആ, തണുപ്പുണ്ടടാ ഇവനെ. ഞണ്ടിനെ പിടിക്കാൻ പോണ പോണേ. അതാ ചെളിയിപ്പുണ്ട്, അതവന്റെ രക്ഷയാ. കാലു കൊള്ളുന്നു, നോക്ക്. പേടിച്ചിട്ട് പോവുക കേട്ടോ, നമ്മളാരെയും പിടിക്കുന്ന വിചാരിച്ചിട്ട് പിന്നോട്ട് പോകുന്നുണ്ടല്ലോ. ഫ്രണ്ടിലെ രണ്ട് ഇറുക്കുകാലും നീട്ടി പിടിച്ചിട്ട്. ആ, അതാ പോയി, രക്ഷപ്പെട്ടു. എടാ, വലിയ മീൻ വല്ലതും കിട്ടുവോ? എടാ, ഒന്നിങ്ങോട്ട് വന്നേ നോക്കട്ടെ. ഓ, ഇത്ര പെട്ടെന്നൊക്കെ ഇവൻ പിടിച്ച് കൊത്തില്ലേ. ആഹാ, നോക്കട്ടെ, ക്ലോസപ്പ് എടുക്കട്ടെ. പൊളിച്ച്. എടാ, ഇവനെയൊക്കെ പൊരിച്ച എന്തേലും ഉണ്ടോടാ? പൊരിച്ചാൽ എന്തേലും ഉണ്ടോ കഴുകിയേ? ആണല്ലേ. അടുത്തതായിട്ട് നമ്മുടെ തോട്ടിലുള്ള കുളിയാണ്, തോർത്ത് കൊണ്ട് മാത്രമേ കൊടുത്തിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് കുട്ടൻചേട്ടാ ഇറങ്ങുന്നില്ലേ? ആ, വല്ല പരലോ ഞണ്ടോ വന്നു കഴിഞ്ഞാ പെട്ടെന്ന് പറയാ. നീ മുങ്ങിയിരുന്ന അല്ലേ, നീ വയറലോ? എടാ, നീ നീന്തട, നീ നീന്തുന്ന കാണിക്ക. ഞാൻ നീ പൊങ്ങൂല, നീ പൊങ്ങൂല, നീ അരക്കിതാണ്ടാവും. എടാ, ക്യാമറ കിട്ടും, ക്യാമറ കിട്ടും. ക്യാമറ കിട്ടും.
ഫ്രണ്ട്സ്, അപ്പോ എത്ര ആൾക്കാർക്ക് മിസ് ചെയ്യുന്നുണ്ട് ഈ ചെറിയ കോടും പരൽ മീന് ഞണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ? റെക്കോർഡ് ആവുന്നില്ലേ? നീന്താനൊന്നും പറ്റത്തില്ല കേട്ടോ, മീൻസ് ഫുള്ള് പാറകളാണ് അടിയിലാണെങ്കിലും. അപ്പോ ജസ്റ്റ് ഇങ്ങനെ ആന കുളിക്കുന്ന പോലെ നമ്മളിങ്ങനെ മേല് വെള്ളം കാക്കി കുളിക്കുന്നത്. അപ്പുറത്തെ ഒരു ഏരിയയിലാണ് കൂടുതലും ഞണ്ട് പരൽമീൻ കാര്യങ്ങളെല്ലാം. പിന്നെ വേറെ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നു ഇടുക്കിയിലെ ചേലച്ചൂടുന്നും കുറച്ചായിട്ട്. ഏതാ സ്ഥലത്തിന് പേര്? ഇടക്കാട്. ഇടക്കാട്, ആ ഇടക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചെറിയ തോട് കാര്യങ്ങൾ നല്ല സ്റ്റൈലൻ സ്ഥലമാണ്. അപ്പൊ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിക്കാം, ഞണ്ടിനെ പിടിക്കാം, ലൈവായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ പൊരിച്ചടിക്കാം. അങ്ങനെ ഒരുപാട് നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ വേറെ എന്നതാണ്, നല്ല പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലം. അപ്പൊ ഇനി നമ്മൾ കുറച്ചുനേരം ചടം പോവാ. ആണോ ചാടിക്കോ? എടാ കറക്റ്റ് കിട്ടിയോ ചാടിയേ? ആ നീ കുറച്ച് ഇവിടെ അടുത്തേക്ക് പോയി, പാറയുടെ അടുത്ത് വരെ വന്നോ. ആ വെള്ളം നനയ്ക്കരുതേ. ഞാനന്തേയം നരസിംഹം പറഞ്ഞു വരട്ടെ. വന്നോ നിങ്ങള്? ഹലോ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിനി സ്ട്രീമേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചെവിയിലൊക്കെ വെള്ളം കയറിയിട്ട് ആകെ എക്കോ. ഇങ്ങനെ കാണിച്ചിട്ട് രണ്ട് ചാട്ടം ചാടിയാ മതിയെ തലചരിച്ചിട്ട്. വീഡിയോ ഒരു ഫോട്ടോ എടുത്ത നീ ഇതില്, ഈ ഒരു ആംബിയൻസില്. മുങ്ങാംകുഴി ഇടല്ലേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തൊന്ന്. ഏതായാലും കുളിയൊരു ഭയങ്കര സംഭവമായി. കൊറേ കാലത്തിന് ശേഷമാണ് തോട്ടിലൊക്കെ ഒന്ന് കുളിക്കണത് തന്നെ. കൊച്ചിയിലൊന്ന് പോയതിനു ശേഷം നമ്മള് ഈ ഇങ്ങനത്തെ ഒരു സാധനം തന്നെ കണ്ടിട്ടില്ല. പിന്നെ ഇടയ്ക്ക് പണിയലി പോര് പോയിണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടി. അന്ന് അവിടുന്ന് കുളി ഉണ്ടായിരുന്നു. ഏതായാലും കൊള്ളാം. ഇപ്പൊ ഈ മഴക്കാലൊക്കെ ആകുമ്പോൾ പിറകെ കാണുന്ന പാറയില്ലേ, അതിന്റെ അതേ പൊക്കത്തില് വെള്ളം വരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നല്ല സ്റ്റൈലിന് രീതിയിലാണ് ഇത്. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പാൽക്കുളമേട്, നമ്മുടെ ഇതുണ്ടല്ലോ മല, അത്. അപ്പോൾ ശരി, ഇന്നലെ എത്തിയിരുന്നെങ്കിൽ ദുഃഖവല്ലിയുടെ മല കയറാനായിട്ടാണെങ്കിൽ അതിൻ്റെ മേലെ പോവായിരുന്നു. ഇപ്പം അത് അടുത്തൊരു വരവിന് അത് മാത്രമായിട്ട് നമ്മൾ നോക്കും. ആ പഴം കാണിച്ച് ഇത് ഇതാണോ, എന്താ പറയാ, മധുരാണോ അതോ ചവർപ്പുണ്ടോ അതിന്? കാരക്കല്ലേ. മഴക്കാലത്തൊക്കെയാണ് സുഖം. വെള്ളം അത്രയും ഇതിൽ പോകുമ്പോൾ നീന്തി പോകുന്ന കൂട്ടത്തിൽ തന്നെ ഈ കാരക്കൊക്കെ കഴിച്ചു പോവാ. ചെറിയൊരു ചവർപ്പും. ഇത് നമ്മുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് നോക്കിയിട്ടൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. കറിയേ വേണ്ട.